ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബായ അൽ നസറിൽ ജോയിൻ ചെയ്തു എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് ആളിപ്പടർന്നത്. ആ ഒരു ട്രാൻസ്ഫറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വളരെയധികം ആരാധകരും പ്രമുഖ ഫുട്ബോൾ പണ്ഡിറ്റുകളും രംഗത്ത് വരികയുണ്ടായി. അതിൽ ഭൂരിഭാഗം ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു സാധ്യതയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബായ അൽ നസറിൽ ജോയിൻ ചെയ്തതിനു ശേഷം ലോണിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മിന്നും പ്രകടനത്തോടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൗദിയുടെ ഓണർഷിപ്പിലുള്ള ന്യൂകാസിൽ യുണൈറ്റഡിലേക്ക് എത്തുമെന്നുള്ളതായിരുന്നു. ഇതിലുള്ള സത്യാവസ്ഥ എന്താണ്? അപ്പോൾ നമുക്ക് തുടങ്ങാം ഫുട്ബോൾ സുൽത്താന്റെ അടുത്ത വീഡിയോയിലേക്ക്. പിയേഴ്സ് മോർഗനുമായിട്ടുള്ള ആ തീപ്പൊരി ഇന്റർവ്യൂവിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും പുറത്തായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ആദ്യ ഓപ്ഷൻ എന്നത് ന്യൂകാസിൽ തന്നെയായിരുന്നുവെന്ന് ഫേമസ് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റായ ജിയാൻ ലൂക്ക ഡി മാർസിയോ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി. ആ ഓഫർ എന്നത് ഈ സീസൺ കഴിയുന്നതുവരെ ന്യൂകാസിലിൽ കളിക്കാനും അതിനുശേഷം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിൽ ജോയിൻ ചെയ്യുക എന്നതുമായിരുന്നു. പക്ഷേ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ഡീൽ എന്നത് ന്യൂകാസിലിന്റെ പക്ക മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണെന്ന് മനസ്സിലാക്കിയ റൊണാൾഡോയ്ക്ക് വീണ്ടും ബെഞ്ചിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് ഹി നീഡ്സ് ഗെയിം ടൈം. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ആ കോംപ്ലിക്കേറ്റഡ് ഡീൽ കൊളാപ്സ് ആകുന്നതിനായിരുന്നു ഫുട്ബോൾ ലോകം സാക്ഷിയായത്. പിന്നീട് മുന്നിലുള്ളത് 200 മില്യൺ യൂറോ എന്ന അൽ നസറിന്റെ ഡയറക്റ്റായി ജോയിൻ ചെയ്യാനുള്ള ആ കോൺക്രീറ്റ് ഓഫർ തന്നെയായിരുന്നു. അത് റൊണാൾഡോ സ്വീകരിക്കുകയും ചെയ്തു. അൽ നസറിൽ ജോയിൻ ചെയ്തതിന് ശേഷവും ന്യൂകാസിലേക്ക് വരാൻ സാധ്യതയില്ലേ എന്ന് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാകും. ആ സാധ്യതയിലേക്ക് ഒന്ന് പോയി നോക്കാം. ന്യൂകാസിൽ മാനേജറായ എഡി ഹോവിയോട് റൊണാൾഡോയെ സൈൻ ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു. ലോകം കണ്ട എക്കാലത്തെയും മികച്ചൊരു പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഹീസ് മാസീവ്. ബട്ട് ന്യൂകാസിൽ ക്ലബിന്റെ പോളിസി എന്നത് സ്ക്വാഡിന്റെ ആവറേജ് ഏജ് കുറച്ചു കൊണ്ടുവരികയാണെന്നതാണ്. ഞങ്ങൾ ചെറുപ്പക്കാരായ കളിക്കാരെയാണ് നോക്കുന്നതും അവർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹൈ പ്രസിംഗ് ഹൈ ടെമ്പോ ഗെയിമിന് ശരിക്കും ചെറുപ്പക്കാർ തന്നെ വേണം. ഇപ്പോൾ അവർക്കുള്ള സ്ക്വാഡിൽ അവർ മോർ ദാൻ ഹാപ്പി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിലേക്ക് റൊണാൾഡോ എന്ന ബിഗ് നെയിം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അൺസെർട്ടനിറ്റി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ന്യൂകാസിൽ യുണൈറ്റഡിലേക്കെന്ന ആ വാർത്തയുടെ സാധ്യതയും ഇല്ലാതാക്കുന്നതും. അങ്ങനെ റൊണാൾഡോ ന്യൂകാസിലിൽ വരുമെന്ന വാർത്തയ്ക്കും വിരാമമായിരിക്കുകയാണ്. ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന രീതിയിൽ നമുക്ക് കാത്തിരുന്നു കാണാം റൊണാൾഡോയുടെ ട്രാൻസ്ഫർ ഏഷ്യൻ ഫുട്ബോളിനെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന്.